ഹായ്, നമസ്കാര സുഹൃത്തുക്കളെ, ഇറ്റ്സ് മീ ലിനോസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇസ്രയേലിലെ എല്ലാ വീടിൻ്റെയും എല്ലാ സ്ഥാപനങ്ങളുടെയും വാതിലിൻ്റെ കട്ടിളപ്പടികയിൽ മേൽ കാണപ്പെടുന്ന ഒരു വസ്തുവാണ് മെസൂസ. പുതിയ അറിവുകളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ മെസൂസ എന്താണെന്നും അത് എന്തിനു വേണ്ടിയിട്ടാണ് കട്ടിളപ്പടിയിൽ മേൽ സ്ഥാപിച്ചിട്ടുള്ളതും എന്നുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സ്കിപ്പ് ചെയ്യാതെ കാണുക, ഒരു ചെറിയ വീഡിയോ ആണ്. ഇഷ്ടമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എൻ്റെ വർക്ക് പ്ലേസിൽ എനിക്ക് നൽകിയിട്ടുള്ള റൂമാണിത്. എൻ്റെ റൂമിൻ്റെ വാതിലിൽ സ്ഥാപിച്ചിരിക്കുന്ന മെസൂസ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. ഇതാണ് മെസൂസ. ഹീബ്രു ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളായ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം ഇവയെ പറയുന്ന പേരാണ് തോറ. ഈ മെസൂസയുടെ അടിയിലായിട്ട് ഒരു സ്ക്രൂ നിങ്ങൾ കണ്ടില്ലേ? ഇതിനകത്തൊരു വചനം എഴുതി വെച്ചിട്ടുണ്ട്. ആ വചനം ഇങ്ങനെയാണ്: ഇസ്രായേലെ കേൾക്ക, യഹോവ നിങ്ങളുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ എന്ന വാക്യമാണ് മെസൂസയിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഈ 5 പുസ്തകങ്ങൾക്ക് യഹൂദ ഭാഷയിൽ വേറെ പേരാണ് അവർ പറയുന്നത്. ആവർത്തന പുസ്തകത്തിന് ദെവറീം എന്നാണ് അവർ പറയുന്നത്. ദെവറീം 6:4 ഈ വചനം പറയുന്നു. അതുപോലെ തന്നെ ആവർത്തന പുസ്തകം 6:4 മുതൽ 10 വരെ ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൻ്റെ 8 മുതൽ അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം, അവയെ നിന്റെ വീടിൻ്റെ കട്ടിളകളിൽ മേലും പടിവാതിലുകളിലും എഴുതേണം എന്ന യഹോവയുടെ കൽപ്പനയാണ് ഇപ്പോഴും അവർ പാലിക്കുന്നത്. മിസ്രയീമിൽ നിന്ന് നിങ്ങളെ വിടുവിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി ഇത് തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് യഹോവ പറഞ്ഞതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അവർ ഇപ്പോഴും ഇത് ചെയ്യുന്നത്. സംഹാരകൻ കടന്നുപോയ സമയത്ത് രക്തമുള്ള വീടുകളെ നോക്കിയപ്പോൾ അകത്ത് കടന്നില്ല എന്നും ഇതുള്ള വീട് സംരക്ഷിക്കപ്പെടുമെന്നും അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ടവർ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും പുറത്തുനിന്ന് അകത്തേക്ക് കയറുമ്പോഴും ഇത് തൊട്ട് മുത്താറുണ്ട്. ഇതൊക്കെയാണ് മെസൂസയെ കുറിച്ച് പറയാനുള്ളത്. ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും ഡെയിലി ഇത് കാണുന്നുണ്ടെങ്കിലും ഇതിനുള്ളിൽ ഇങ്ങനൊരു വചനമുണ്ടെന്ന് പലർക്കും അറിയില്ല. ഞാൻ വന്ന സമയത്ത് എനിക്കും ഇതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു. ഞാൻ ഇവിടെയുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ ഫ്ലാറ്റിലുള്ള മറ്റ് റൂമുകളുടെ വാതിലുകളിൽ വെച്ചേക്കുന്ന മെസൂസ കൂടി ഞാൻ കാണിച്ചു തരാം. മെസൂസ എല്ലാം ഒരുപോലെയല്ല ഇരിക്കുന്നത്, പല ആകൃതിയിലും പല വലിപ്പത്തിലും ഉള്ളതുണ്ട്. ഇതുപോലുള്ള വ്യത്യസ്തമായ പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണം. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.